വിചിത്ര സംഭവങ്ങൾ നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ നൂറ്റാണ്ടിലെ തന്നെ അതിവിചിത്രമായ ഒരു കേസ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കൻ്റോൺമെൻ്റ് പോലീസ് രജിസ്റ്റർ ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ച പരിപാടിയിൽ മൈക്ക് ഹൗളിംഗ് ഉണ്ടായതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രതി പ്രവർത്തിച്ചുവെന്നാണ് FIR. പരിശോധനയ്ക്കെന്ന പേരിൽ മൈക്ക് ഉപകരണങ്ങൾ കൂടി പോലീസ് എടുത്തുകൊണ്ട് പോയതോടെ വൈകുന്നേരത്തെ പരിപാടിക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഉടമ രഞ്ജിത്ത്. വട്ടിയൂർക്കാവ് സ്വദേശിയായ രഞ്ജിത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടയിലാണ് ഹൗളിംഗ് ഉണ്ടായത്. ഇതിൽ മനഃപൂർവ്വം മൈക്ക് തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കേരള പോലീസ് 18E Act പ്രകാരമാണ് കേസെടുത്തത്. പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്നതോ പൊതുസുരക്ഷയിൽ പരാജയപ്പെടുന്നതോ ആയ എന്തെങ്കിലും പ്രവൃത്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഈ കുറ്റം ചുമത്തുന്നത്. കേസിൻ്റെ ഭാഗമായി മൈക്ക്, ആംപ്ലിഫയർ, വയർ എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന നടത്തും. എന്നാൽ ഇത്തരം ഹൗളിംഗുകൾ സാധാരണമാണെന്നും വാർത്തകളിലൂടെയാണ് താൻ വിവരമറിഞ്ഞതെന്നും രഞ്ജിത്ത് പറയുന്നു. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ വിമർശനമാണ് നടത്തുന്നത്. യുടോക്ക്, കോട്ടയം.